ജീവകസൂത്വത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു ഒരിക്കലും തനിക്ക് വേണ്ടിയോ തൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ഭിക്ഷുക്കൾക്ക് വേണ്ടിയോ ഏതെങ്കിലും ഒരു ഉപാസകൻ പ്രാണികളെ കൊല്ലുകയാണെങ്കിൽ അവന് അഞ്ച് തരത്തിലുള്ള പാപങ്ങൾ അവൻ അനുഭവിക്കേണ്ടി വരും ഒരു കാരണവശാലും ഭിക്ഷുക്കൾക്ക് പ്രാണികളെ കൊന്ന് അതിൻ്റെ മാംസഭക്ഷണം അവർക്ക് കൊടുക്കരുത് എന്ന് ഭഗവാൻ പറയുന്നു ഈ അഞ്ച് പാപങ്ങൾ ഏതൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ ഭിക്ഷുവിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്നു ആദ്യം ആ പ്രാണിയെ കൊണ്ടുവരൂ എന്ന് നമ്മൾ ആദ്യം പറയുന്നു ഇത് ഒന്നാമത്തെ പാപം രണ്ടാമത്തെ പാപം ആ പ്രാണിയെ കഴുത്തിൽ കയറിട്ട് നമ്മൾ വലിച്ചു കൊണ്ടുവരുന്നു ആ സമയത്ത് ആ പ്രാണി അനുഭവിക്കുന്ന വേദന ആ പ്രാണി അനുഭവിക്കുന്ന മനസ്സിൻ്റെ ദുഃഖം ഇത് രണ്ടാമത്തെ പാപമാണ് ഇനി മൂന്നാമതായിട്ട് നമ്മൾ പറയുന്നു ആ പ്രാണിയെ കൊല്ലു എന്ന് പറയുന്നു ഇത് മൂന്നാമത്തെ പാപം നാലാമത്തത് ആ പ്രാണിയെ കൊല്ലുന്ന സമയത്ത് അതിൻ്റെ മനസ്സിലുണ്ടാകുന്ന ദുഃഖം അത് അനുഭവിക്കുന്ന വേദന ഇത് നാലാമത്തെ പാപം അഞ്ചാമത്തെ പാപം എന്ന് പറയുന്നത് ഈ നിഷിദ്ധമായിട്ടുള്ള ഭക്ഷണം ഭിക്ഷുക്കൾക്കും ഭഗവാനും ഏതെങ്കിലും വ്യക്തി കൊടുക്കുകയാണെങ്കിൽ അവൻ അഞ്ചാമത്തെ പാപത്തിന് അർഹനായിട്ട് തീരുന്നു അതിനാൽ ഈ സൂത്രത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു ഒരിക്കലും ഒരു ഉപാസകൻ ഏതെങ്കിലും ഭിക്ഷുവിനോ വേണ്ടി മാംസം തയ്യാറാക്കി കൊടുക്കരുത് അതിനെ കൊല്ലരുത് ഒരു കാരണവശാലും അതിനെ കൊല്ലരുത് കൊന്നു കൊന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉപാസകന് ഇത്രയും രീതിയിലുള്ള പാപങ്ങൾ കിട്ടും എന്നുള്ള കാര്യം വളരെ വളരെ ക്ലിയറാണ് വ്യക്തമാണ്